നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എമ്മിൻ്റെ ഒരു ഘടന വെച്ചിട്ട് സി പി എമ്മിൻ്റെ സെക്രട്ടറി ആരാണോ ആ ആളാണ് ഒന്നാമത് ഇപ്പോൾ ദേശീയ തലത്തിൽ പറയുകയാണെങ്കിൽ സീതാറാം യെച്ചൂരിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ആൾ ഇപ്പം ഉദാഹരണത്തിന് സി പി എമ്മിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് വെക്കുക എന്നാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അവസാന വാക്ക് അവരുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി അതായത് ദേശീയ സെക്രട്ടറി ആരാണോ ആ വ്യക്തിയായിരിക്കും ഇതുപോലെ തന്നെയാണ് സംസ്ഥാനങ്ങളുടെ കാര്യം പറയുമ്പോഴും അവിടെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയേക്കാൾ പാർട്ടിയിൽ പവർ അവരുടെ സംസ്ഥാന സെക്രട്ടറിക്കായിരിക്കും പിണറായി വിജയൻ ആ സ്ഥാനത്തിരുന്ന കാലം വരെ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടത് പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ് സെക്രട്ടറിക്ക് മുകളിലാണ് പിണറായി എന്ന ഒരു തോന്നലുണ്ടായത് ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സെക്രട്ടറിയാണ് അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പുന്നാര മകൻ ീഷ് കോടിയേരി ഒരു കേസിൽപ്പെടുകയും തൊട്ടടുത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ അവിടെ ബാംഗ്ലൂരിൽ പരപ്പന അഗ്രഹാര ജയിലിൽ ഏതാണ്ട് ഒരു വർഷത്തോളം തടവിൽ കഴിയുകയും ചെയ്തു ആ സമയത്ത് സ്വന്തം പിതാവ് ഇവിടെ പാർട്ടിയുടെ ഉന്നത നേതാവായിട്ടിരിക്കുകയാണ് ഉന്നത തലത്തിലിരിക്കുകയാണ് അതായത് മുഖ്യമന്ത്രിയേക്കാൾ പവറുള്ള പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ട് പോലും ഒരു ചെറു വിരൽ അതിനെതിരെ അനക്കാനോ ജാമ്യം തേടിയിന്ന് പുറത്താക്കറത്തിറക്കാനോ ഒന്നും പറ്റിയിട്ടില്ല മുഖ്യമന്ത്രിക്കും പറ്റിയിട്ടില്ല കോടിയേരി ബാലകൃഷ്ണനും പറ്റിയിട്ടില്ല ഇനി മറ്റൊരു കേസ് നോക്കാം മലയാളിയായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഒരു സംഭവം നടന്നു അതിൻ്റെ വിഷയവുമായി കുത്തിത്തിരുപ്പുമായിട്ട് അവിടെ ചെല്ലുന്നു പിന്നീട് തീവ്രവാദ ബന്ധം ബന്ധത്തിൻ്റെ പേരിൽ മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അത് ഉത്തർപ്രദേശാണ് സിദ്ധിക്കാപ്പൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് സിദ്ധിക്കാപ്പനെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ഭീകരവാദ വിരുദ്ധ സേനയും മറ്റുമൊക്കെ ചേർന്ന് കേസ് ചാർജ് ചെയ്യുന്നു ഏതാണ്ട് രണ്ട് വർഷത്തോളമാണ് അവിടെ ജയിലിൽ കിടന്ന് പിന്നീട് ഈ എന്ന വ്യക്തിയെ നമ്മൾ മാധ്യമത്തിലൂടെയൊക്കെ കാണുന്നത് കൈയിലൊക്കെ ചങ്ങലയിട്ട പരുവത്തിലാണ് കയ്യിലൊക്കെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ട പരുവത്തിൽ ശരിക്കും തീവ്രവാദികളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ആ രീതിയിൽ ആണ് കാണപ്പെട്ടത് ഈ സംഗതിയൊക്കെ നടക്കുമ്പോൾ സിദ്ധിക്കാബൻ്റെ ഭാര്യ ബന്ധുക്കൾ അമ്മയും മറ്റുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെന്ന് പലതവണ കാണുന്നു നിവേദനം കൊടുക്കുന്നു അപ്പോഴല്ല ഇങ്ങനെ കൈ മലർത്തിക്കൊണ്ട് നമ്മുടെ പിണറായി വിജയൻ പറയുന്നുണ്ട് മറ്റൊരു സംസ്ഥാനത്തെ നടന്ന സംഗതിയാണ് എനിക്കൊന്നും ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉദാഹരണം നമ്മൾ കണ്ടൊന്ന് കർണാടക മറ്റൊന്ന് ഉത്തർപ്രദേശ് ഈ രണ്ടിടത്തെ കാര്യം വന്നപ്പോഴും പിണറായി വിജയൻ ഇങ്ങനെ കൈമിറത്തി കാണിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാനില്ല അത് മറ്റ് രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം മറ്റ് സംസ്ഥാനങ്ങളിൽ എനിക്ക് ഇടപെടാനുള്ള അധികാരമോ അല്ലെങ്കിൽ സ്വാധീനം ചുരുത്താനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഇനി വർത്തമാന കാലത്തേക്ക് വരിക നിസ്സാരം അടുത്തുള്ള ഒരു അയൽ സംസ്ഥാനത്തെ കാര്യത്തിനകത്ത് പോലും ഒന്ന് അധികാരപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്ന് സ്വാധീനിക്കാനോ പറ്റാത്ത അത്രയും കേവലമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇവിടെ പത്തിരുപത്തിൻ്റെ സംസ്ഥാനമുണ്ട് ഓരോ മന്ത്രി മുഖ്യമന്ത്രിമാരുമുണ്ട് സംസ്ഥാനങ്ങളുടെ വലിപ്പം അനുസരിച്ച് ചിലർക്കൊക്കെ കുറച്ച് എന്താ പറയുക ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മുന്നിൽ ചിലരൊക്കെ അതിശക്തരായിട്ട് തോന്നും ചിലരൊക്കെ ദുർബ് ദുർബലരായിട്ട് തോന്നും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലും താരതമ്യേന ദുർബലനായി കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയൽ സംസ്ഥാനത്തോ കുറച്ച് മാറിയുള്ള ഒരു വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിലെ കാര്യത്തിന് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാൻ ആവതില്ലാത്ത വ്യക്തി ഇന്ത്യ മഹാരാജ്യം അതായത് ഇത്രയും സുശക്തമായിട്ടുള്ള സൈനിക സന്നാഹങ്ങളുള്ള ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ സംഗതിയും ആണവായുധങ്ങളും ഇപ്പോൾ പോലും അഗ്നി ഫൈവ് എന്ന് പറഞ്ഞിട്ട് അതിലും റേഞ്ചുള്ള സാധനമാണ് നമ്മൾ വിജയകരമായിട്ട് പരീക്ഷിച്ചത് ലോക ലോകത്ത് തന്നെ മൂന്നാമതോ നാലാമതോ നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യം രാജ്യവ്യാപകമായിട്ട് ഒരു നിയമം പാസാക്കി കൊണ്ടുവന്നപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ പോലും ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്ത പിണറായി വിജയൻ ഇവിടെ ഇന്നുണ്ട് ഗ്യാലറിക്ക് വേണ്ടിയിട്ട് കയ്യടി കിട്ടാൻ വേണ്ടി പറയുക അടിവരെ ഇട്ട് പറയുന്നു അതിവിടെ നടപ്പിലാക്കില്ല എന്ന് കുറേ മണ്ടന്മാരതിനിരുന്ന് കയ്യടിക്കാനും കോമഡി എന്നല്ല അത് ഇതിനെന്താണ് പറയുക ലളിതമായിട്ട് തന്നെ നമുക്ക് തിരിച്ചു ചോദിക്കാമല്ലോ തൊട്ട അയൽപക്കത്തെ സംസ്ഥാനത്ത് പോലും ഒരു സ്വാധീനം ചെലുത്താൻ പറ്റാത്ത താങ്കൾ എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യം നടപ്പിലാക്കിയ ഒരു നിയമത്തിനെതിരെ സംസാരിക്കാൻ പറ്റുക ഏതായാലും മുമ്പത്തെ പോലെ പഴയ തള്ള് ഡയലോഗൊക്കെ പുതിയതായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ തള്ളിത്തവണ ചീറ്റിയിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഉപയോഗിച്ച അതേ വാചകം തന്നെ കെ ടി ജലീലെടുത്ത് പോസ്റ്റായിട്ടിട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന അതായത് ആരെയാണോ ഈ നിയമം ബാധിക്കും എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അതേ കൂട്ടർ തന്നെ താഴെ വന്ന് ഇട്ട് പിണറായിയോട് പറഞ്ഞിട്ടുണ്ട് ജലീലിനോടായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഇന്ത്യ രാജ്യം നടപ്പിലാക്കിയ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാനും മാത്രം യാതൊരു ശക്തിയും അദ്ദേഹത്തിനില്ല സി എ വിരുദ്ധ സമരത്തിന് അന്ന് എടുത്ത കേസുകൾ പോലും പിൻവലിക്കാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ തള്ളി മറിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും ഞങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് തുടങ്ങിയ കുറേ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കെ ടി ജലീലും പിണറായി വിജയനും ഏറിലാണ് സുഡാപ്പിൽ ഏറെ എയറിലാക്കി അപ്പോൾ ഇനിയെങ്കിലും ബോധത്തോടെ എന്തെങ്കിലും മാസ് ഡയലോഗ് അടിച്ചാൽ കൊള്ളാം എന്ന് മാത്രമേ പിണറായിയോട് പറയുന്നുള്ളൂ പഴയ പോലെ ഈ ഒരു പ്രത്യേക കൂട്ടരെ പറ്റിക്കാം എന്നാണ് താങ്കളുടെ വിചാരമെങ്കിൽ അതിനി അധികകാലം ഓടില്ല ചിലവാകില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു വെബ്ഡസ്